എന്നോടൊപ്പം വേനൽ പച്ചയിൽ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു. അപ്പം വേനൽ പച്ചയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? കഥ ഉണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നു, മാജിക് ഉണ്ടായിരുന്നു, പിന്നെ ഒത്തിരി ഒത്തിരി സംഭവങ്ങളുണ്ട്. ഇപ്പൊ വെയിലൊക്കെ പോയി, മഴയായി, വേനൽ പച്ചയൊക്കെ തീർന്നു, സ്കൂളും തുറന്നു. അപ്പൊ നമ്മൾ ഈ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് അടിപൊളി യാത്രക്ക് പോവാം. എവിടേക്കാണെന്നറിയോ? പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലോട്ടാണ് നമ്മുടെ യാത്ര. അവിടുത്തെ പ്രത്യേകത നിങ്ങൾക്കറിയോ? വലിയ ആന കൂടുണ്ട്, പിന്നെ കൊട്ടവഞ്ചി കൊട്ടവഞ്ചി കൊട്ടവഞ്ചിയുണ്ട്. ഇപ്പൊ കിടിലെ യാത്രയായിരിക്കും, നമുക്ക് അവിടെ വെച്ച് കാണാം. നിങ്ങൾ വരുന്നുണ്ടോ? വാ, കം ഓൺ. തീർച്ചയായും ഇതാണ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ആനക്കൂട് എന്ന് പറയുന്നത്. ഈ ആനക്കൂട് 200 വർഷം ഇതിന് പഴക്കമുണ്ട്. ഇത് കാട്ടിൽ കിട്ടുന്ന കമ്പകം എന്ന് പറഞ്ഞ മരത്തിന്റെ തടിയിൽ മാത്രം ചെയ്ത ഒരു ആനക്കൂടാണ്. ആനകളെ ഈ പണ്ട് മുതൽ ആനകളെ പിടിച്ച് ആനകളെ പണ്ട് കാട്ടിൽ പോയി വാരിക്കുഴി ഉണ്ടാക്കി അതിൽ ആനകളെ വീഴ്ത്തി പിടിച്ച് കൊണ്ടുവരുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടുവന്ന ആനകളെ ഇതുപോലത്തെ കൂടുകളിൽ ഇട്ട് മെരിക്കുകയാണ് വളർത്തിയെടുക്കുന്നത്. കുറെ കഴിഞ്ഞ് ഇവിടുന്ന് ഈ ആനക്കൂടിൽ നിന്നും ഷെൽട്ടറിലേക്ക് മാറ്റും, ആനത്തറികളിലേക്ക് മാറ്റും. ഈ ആനയെ നെല്ലിയാമ്പതിയിലെ കാട്ടിനകത്ത് നിന്ന് കിട്ടിയതാണ്. ആ ആനയെ തിരുവനന്തപുരത്ത് നടത്തുള്ള പേപ്പാറയിൽ നിന്ന് കിട്ടിയതാണ്. ഇത് കുഴിയിൽ വീണതല്ല, ഇത് കാട്ടില് കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് പോയപ്പോൾ അങ്ങനെ കിട്ടുകയാണ്. കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് പോയാൽ പിന്നെ അത് സർവൈവ് ചെയ്യില്ല, ജീവിക്കില്ല. അങ്ങനെ വനപാലകരെ പോയി അവനെ എടുത്തും പോകുന്നതാണ്. ആദ്യം വന്നപ്പോ പാല് കൊടുത്ത് വളർത്തിയ നമ്മളെ പിള്ളേരെ വളർത്തുന്നു. അങ്ങനെ പാല്, ഗ്ലൂക്കോസ്, മരുന്ന്, ഡോക്ടർ എല്ലാം കൊടുക്കും. കൊടുത്ത് ഇപ്പൊ കരിപ്പെട്ടി, ചോറ്, കരിമ്പ്, പിന്നെ ഗോതമ്പ് പൊടി, പഞ്ഞിപ്പുല്ല് എല്ലാം കൊടുക്കും. രണ്ടു നേരവും കൊടുക്കും. പിന്നെ കരിമ്പ്, പിന്നെ ഓല, പുല്ല്, പനങ്കയ്യ്, ഓച്ച, ഇതെല്ലാം തീറ്റകളും ഉണ്ട്. ചെറിയാനെ കണ്ടല്ലോ, ഈ വലിയനെ കാണാൻ പോകും. ഒരു അപ്പൂപ്പൻ ആനയാണത്. അതെ, മനുഷ്യരെ പോലെ തന്നെ വളരെ ലൈഫ് സ്പാൻ കൂടിയ ഒരു ജീവിയാണ് ആന. അതെ അതെ, 90 വരെ ജീവിച്ചിരിക്കുന്നതാണ്. അത് മാത്രമല്ല, ഈ ആന റിട്ടയർ ചെയ്തൊരു ആനയാണ്. ജോലി ഉണ്ടായിരുന്നു ആനയ്ക്ക്. ജോലി എന്ന് പറഞ്ഞാൽ വനംവകുപ്പിലെ ഒരു ആനയായിരുന്നത്. വനംവകുപ്പിലെ വനംവകുപ്പിന്റെ ആയിട്ടുള്ള പല ജോലികളുണ്ട്. തടി പിടിപ്പിക്കുക കാട്ടിനകത്ത്, പിന്നെ തേക്ക് തോട്ടങ്ങൾ വെട്ടുമ്പോൾ നല്ല തടി പിടിപ്പിച്ചു കൊണ്ടുപോകും. അതാണ് പ്രധാനപ്പെട്ട ജോലി. പക്ഷെ ആനയ്ക്ക് കാഴ്ച ശക്തിയെക്കാളും കൂടുതൽ
ക്രാണശക്തിയാണ്. അതായത് ഈ മണം പെട്ടെന്ന് പിടിച്ചെടുക്കാൻ ആനയ്ക്ക് സാധിക്കും. കാറ്റിനകത്ത് അകത്തൊക്കെ വെച്ച് മനുഷ്യരുടെ സാന്നിധ്യം ആന പെട്ടെന്ന് മണത്തറിയും. അതിന്റെ കൊമ്പ് കണ്ടില്ലേ, വലിയ കൊമ്പാ. കേരളത്തിലെ ഇന്നുള്ള, ഞാൻ നേരത്തെ പറഞ്ഞൊരു താപ്പാനെ പറഞ്ഞല്ലോ, ട്രെയിനർ. കേരളത്തിലെ ഇന്ന് നിലവിലുള്ള ഡിപ്പാർട്ട്മെന്റിലെ ഉള്ള ഒരു ഏക താപ്പാനെയാണ് സോമൻ. പിന്നെ നിങ്ങൾ താഴത്തെ ആനയെ കണ്ടല്ലോ, താഴത്തെ ആനക്കൂടുകളിൽ നിന്നും ട്രെയിനിങ് കിട്ടുന്ന ആനകളെയൊക്കെ ഇവിടെയാണ് നിങ്ങൾ പാർപ്പിക്കുന്നത്. ഒരു ദിവസം 250 കിലോ ഗ്രീൻ ഫുഡ് ആണ് ഇവർക്ക് കൊടുക്കുന്നത്. ഇതിന്റെ പേര് ഈവ. ഈവ എന്നാണ്. 2002 കോടനാടെന്ന്, കോടനാട്, എറണാകുളത്തുള്ള കോടനാടെന്ന് കിട്ടിയ ഒരു ആനയാണ്. അത് വാരിക്കുഴിയിൽ വീണ്, എങ്ങനെയോ പഴയ വാരിക്കുഴി, പണ്ടുകാലത്ത് നിർമ്മിച്ച വാരിക്കുഴിയിൽ എങ്ങനെയോ അകപ്പെട്ട് അവിടെ നിന്ന് ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്തിയെടുത്ത ആനയാണത്. ഇത് കേരളത്തിലുള്ള ആന. അതെ, കേരളത്തിൽ കിട്ടിയാണ്. അതാ ആ സമയത്തുള്ള അവിടെ ഉള്ള ആരോ ഒരാൾ ഇട്ട പേരാണ്. ചെവി ആനയുടെ തൊക്ക് നല്ല കട്ടിയുള്ള തൊക്കാണ്. അപ്പൊ അതുകൊണ്ട് ചൂട് കൂടുതലായിരിക്കും. അപ്പൊ ചൂട് കുറയ്ക്കാനും മറ്റുമായിട്ടാണ് ആന എപ്പോഴും ചെവി ആട്ടുന്നത്. ഈ ആടുന്ന അനുസരിച്ച് കാറ്റ് കിട്ടുമല്ലോ. മതവിളകെന്ന് പറഞ്ഞാൽ ചില ഒരു വർഷത്തെ ചില സമയങ്ങളിൽ ആനയ്ക്ക് എല്ലാ ആനകൾക്കും, പ്രധാനപ്പെട്ട ആണാനകൾക്കും ഉണ്ടാകുന്ന ഒരു ഇതൊരു പ്രശ്നമാണ് ഈ മദപ്പാട്. ആനയുടെ ഈ കന്നം എന്ന് പറയും, കന്നത്തിന്, അത് ഈ മുഖത്തിൻ്റെ ഈ ഭാഗത്ത് രണ്ട് സൈഡിലുള്ള ഒരു ടെമ്പോറൽ ഗ്ലാൻസ് ഉണ്ട്, ഒരു ഗ്രന്ഥിയാണ്. ആ ഗ്രന്ഥിയിൽ നിന്നുള്ള ഒന്ന് വരുന്ന സ്രവം അത് ഒഴിച്ച് പുറത്തിറങ്ങും. അപ്പോൾ ആ സമയത്ത് ഇത് ഭയങ്കര അഗ്രസീവ് ആയിരിക്കും ആനകൾ. ആന ഭയങ്കര ആക്രമണ സ്വഭാവമുള്ള ആനകളായി മാറും. സിനിമയിൽ കാണുന്നത് മതപ്പാട് മാറി നിൽക്കുകയാണ്. ഇത് മോഴയാണ് എന്ന് പറയും. മോഴ എന്ന് പറഞ്ഞാൽ ആണ് ആനയാണ്. സാധാരണ എല്ലാ മെയിൽ ആനകൾക്കും, ആണാനകൾക്കും വലിയ കൊമ്പുണ്ടാവും. നേരത്തെ കണ്ട സോമൻ അതിന് കൊമ്പുണ്ടായിരുന്നു. പക്ഷേ ഈ ആന ആണാനയാണ്. പക്ഷേ ഇതിന് ചെറിയ തേറ്റ മാത്രം ഉണ്ടാവും. തേറ്റ എന്ന് അതിന് പറയുന്നത്, അത് ചെറിയ കൊമ്പ്. അത് പെണ്ണാനകൾക്ക് ഉണ്ടാകുന്ന പോലെ ചെറിയ കൊമ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനാണ് മോഴയാണെന്ന് പറയുന്നത്. അതാണ് മോഴ. ആനകൾക്ക് ഇടയ്ക്കിടയ്ക്ക് കുളിക്കാനായിട്ട് പുഴയിൽ കൊണ്ടുപോയി കുളിക്കുന്നതിന് കൂടെ തന്നെ ആനകളെ ഇടയ്ക്കിടയ്ക്ക് ചൂട് സമയത്ത് നനയ്ക്കാനായിട്ട് എലിഫന്റ് ഷവർ ബാത്ത് ഫെസിലിറ്റി ഒരുക്കിയിട്ടുണ്ട്. നമ്മളൊക്കെ ഷവറിൽ കുളിക്കാറില്ലേ, നമ്മളൊക്കെ ഷവറിൽ കുളിക്കുന്ന പോലെ തന്നെ ആനകൾക്കും ഇവിടെ ഒരു ഷവർ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് എലിഫന്റ് ഷവർ ബാത്ത്. നമ്മളൊക്കെ ഷവറിൽ കുളിക്കുന്ന പോലെ ആനയും കുളിപ്പിക്കാനുള്ള ഒരു സംവിധാനം. അതിന്റെ കൂടെ തന്നെ ആനകളും, ആനകൾക്ക് തനിയെ വെള്ളം കോരി കുളിക്കാൻ പറ്റിയ ചെറിയൊരു ബക്കറ്റും. ആനകളെ സംബന്ധിച്ച് ചെറിയ ബക്കറ്റാണത്. ഇതാണ് കേരളത്തിലെ ഒരേ ഒരു ആന മ്യൂസിയം, എലിഫന്റ് മ്യൂസിയം. ഇത് നിലമ്പൂർ വനത്തിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് വന്നതാണ്. ചരിഞ്ഞ ആനയുടെ കോണ് കളക്ട് ചെയ്തുകൊണ്ട്, വനത്തിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് വന്നതാണ് കേട്ടോ. Thank you.
30 പക്ഷികളുടെയും മൃഗങ്ങളുടെയും സൗണ്ട് ഒറിജിനൽ സൗണ്ട് റെക്കോർഡ് ചെയ്ത ഒരു സിസ്റ്റം, ഓഡിയോ സിസ്റ്റമാണ് ഇത്. നമുക്കൊന്ന് ഇതിൽ കുറെ ഭാഗങ്ങൾ നമുക്ക് കാണാം. ആനക്കൂടും ആനകളും എല്ലാം കണ്ടല്ലോ, എല്ലാം മനസ്സിലായല്ലോ. അപ്പൊ ഇനി ഇവിടെ വരണം, പോയിട്ട് കൂട്ടുകാരെല്ലാം എല്ലായിടത്തും ഈ കാര്യം പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇനി എന്താ നിങ്ങളുടെ പ്ലാൻ? കുട്ടവഞ്ചി. ഓ ശരി ശരി, ഓക്കെ ശരി ശരി, ബൈ ബൈ ബൈ. പിന്നെ ഇങ്ങോട്ട് വന്ന വഴിയൊക്കെ എങ്ങനെയുണ്ട്? കാടൊക്കെ കണ്ടോ? ആനയുണ്ട്, ധാരാളം ആനയുണ്ട്, കാട്ടുപോത്തുണ്ട്, മാനുകളുണ്ട്, മ്ലാവ്, പിന്നെ പുലി, കടുവ ഒക്കെ ഉണ്ട്. അത് രാത്രിയും പകലും ഒക്കെ വരാറുണ്ട്, എങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് രാത്രി വരും പകല് വരും, എപ്പോൾ വേണേലും വരാം, പേടിക്കേണ്ട കാര്യമില്ല. ആ പിന്നെ ഇവിടുത്തെ കാടുകളെ പറ്റി എന്താ അഭിപ്രായം? എങ്ങനെയുണ്ട് കാടുകൾ? നല്ലതാണോ? ഇത് പിന്നെ അർദ്ധനിത്യഹരിത വനങ്ങളാണ്. ഇല പൊഴിയുന്നതും ഇല പൊഴിയാത്തതുമായ വൃക്ഷങ്ങളാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള പൂക്കളുണ്ട്. നിങ്ങൾക്കാണത് അവിടെ നല്ല ഭംഗിയുള്ള പൂക്കളുള്ള പൂക്കുന്ന മരങ്ങളുണ്ട്, ധാരാളം ചിത്രശലഭങ്ങളുണ്ട്. വാ, നമുക്ക് ഈ കാടുകളൊക്കെ കണ്ടിട്ട് നിങ്ങൾ കുട്ടവെള്ളത്തിൽ കയറണ്ടേ? കുട്ടവഞ്ചി സവാരി. ഇതാണ് മണിമരുതി. മണിമരുതി എന്ന് പറയുന്ന നീർമരുതി, മണിമരുതി എന്ന് പറയുന്ന മരമാണ്. മണിമരുതി, പൂമരുതി എന്നൊക്കെ പറയുന്ന മരമാണ്. അത് എല്ലാ സീസണിലും ഇങ്ങനെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിൽ ഇതുമാതിരിയുള്ള ധാരാളം പൂക്കളുള്ള മരങ്ങളൊക്കെ ഉണ്ട്. ഇത് ഏത് നദിയാണെന്നറിയോ? ഇത് ഇത് കല്ലാർ നദി, പമ്പയുടെ കൈവഴിയാണ്. പുണ്യനദിയായ പമ്പയുടെ കൈവഴിയാണ് ഇത് കല്ലാർ നദി. നല്ല ആഴമുണ്ട്. ആ ഇതിൽ ആഴമുണ്ട്, ആ ഭാഗത്തൊക്കെ നല്ല ആഴമുണ്ട്. ഇവിടെ ആഴം കുറവാണ്. ഈ കല്ലാർ നദിയിലാണ് നമ്മൾ ഈ കുട്ടവഞ്ചി സവാരി നടപ്പാക്കിയേക്കുന്നത്. ഹൊഗനക്കലിൽ പോയിട്ടുണ്ടല്ലേ? ആ ഹൊഗനക്കലിൽ ആണ്, കാവേരി നദിയിലാണ് ഇത്. ഹൊഗനക്കല് തമിഴ്നാട്, കർണാടക, കാവേരി നദിയിലാണ് ഈ കുട്ടവഞ്ചി സവാരി നടപ്പിലാക്കിയിരുന്നത്. നമ്മളിപ്പം 7 മാസമേ ആയുള്ളൂ. കഴിഞ്ഞ ഓണത്തിന്റെ സമയത്താണ്, ആഗസ്റ്റ് 25 നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് ഈ കുട്ടവഞ്ചി സവാരി. കേരളത്തിലെ ആദ്യമായിട്ട് ഇവിടെയാണ് കുട്ടവഞ്ചി സവാരി ആരംഭിച്ചിരിക്കുന്നത്. ഈറ്റക്കാടാണ് ഇത് കേട്ടോ. ആനയുടെ മുഖ്യ ഭക്ഷണമാണ് ഈറ്റ. ഏറ്റവും കൂടുതൽ ആന കഴിക്കുന്നത് ഈറ്റയുടെ ഇലയാണ്. Thank you.
ഇങ്ങനെയൊക്കെ വെക്കേഷൻ ആയ നമ്മൾ എന്താ ചെയ്യാ? ഒരു സിനിമ കാണാൻ പോവും, ഏതെങ്കിലും ഒരു സ്ഥലത്ത് കറങ്ങാൻ പോവും, സമ്മർ ക്ലാസ്സിൽ പോവും. അതൊക്കെ നമ്മൾ. പക്ഷെ എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ കുട്ടിക്കാലമൊന്നും അങ്ങനെ ആയിരുന്നില്ല. പിന്നെ എങ്ങനെയാ അത്? നമ്മുടെ വെക്കേഷൻ നമ്മൾ ആഘോഷിച്ചോലെ അവരുടെ വെക്കേഷൻ അവരെ അങ്ങനെയായിരുന്നു ആഘോഷിച്ചത്. ഏതായാലും 2 മാസം പോയത് ഞാൻ അറിഞ്ഞില്ല. കളിയും ചിരിയും പാട്ടും ഒക്കെയായി ഒരു വെക്കേഷൻ കൂടി കടന്നുപോയി. മറ്റൊരു അവധിക്കാലത്ത് നമ്മൾ വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ വേനൽപ്പച്ചയിൽ ഈ അപർണയും ഈ ദത്തു ബൈ പറയുന്നു. ടാറ്റാ.